വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ശിവരാത്രിയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ വരെ പോകാൻ വേണ്ടിയിട്ട് തന്നെ റെഡിയായി ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പം സമയം 5:10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി പതുക്കെ അമ്പലത്തിലോട്ട് പോവുകയാണ്. കല്യാണത്തിൻ്റെ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. കല്യാണത്തിൻ്റെ അറിയായിരിക്കും, നമ്മുടെ ഇടുക്കിക്കാർക്കൊക്കെ അറിയാം, ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ പതുക്കെ ഇറങ്ങുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. വണ്ടിയൊക്കെ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് പതുക്കെ മണ്ടയിലോട്ട് അമ്പലത്തിലോട്ട് കയറുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി വരാതെ അങ്ങനെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചത് കണ്ട് തൊഴുത് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ 2 വർഷം കൂടിയാണ് ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. കഴിഞ്ഞ ശിവരാത്രിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. കഴിഞ്ഞ ശിവരാത്രിക്ക് ഞങ്ങൾ ശാന്തിഗ്രാമിൽ നമ്മുടെ അടുത്ത് തന്നെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം നമ്മൾ അവിടോട്ടാണ് പോയത്. ഇനി 2 വർഷം കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പൊന്നൂസിന് ഈ ഒരു ഇതിൻ്റെ പുറത്തുകൂടെ നടക്കാനും ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓടി നടക്കുമായിരുന്നു പൊന്നൂസ് വഴി. ഇപ്പം സമയം ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. പതുക്കെ ഇരുട്ടൊക്കെ വീണ് തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചകളാണ് അത്ര ഭംഗിയാണ് കാണാനായിട്ട്. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ വെള്ളവും മലയും മരങ്ങളും ഒക്കെ അത്ര ഭംഗിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോരണം, വീഡിയോ എടുക്കേണ്ടതുകൊണ്ടിട്ട് നേരത്തെ പോരണം എന്നൊക്കെ ഓർത്താണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 5:30 കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. അല്ല, ഈ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്കും അന്നദാനം കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളും പോയി കഴിച്ചു കേട്ടോ. നല്ല ചൂട് ചോറും സാമ്പാറും അവിയലും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. വയറും മനസ്സും നിറച്ച് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാണ്. ഇനി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് അയ്യപ്പൻ കോവിലോട്ടാണ്. അയ്യപ്പൻ കോവിലിലെ പുരാതന ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അയ്യപ്പൻ കോവിൽ അറിയായിരിക്കും, ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ കല്യാണത്തിൻ്റെ നിന്ന് അയ്യപ്പൻ കോവിൽ ഒരു ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ.
അവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം അവിടെ തന്നെയാണ്. നമ്മളീ പോകുന്ന അതിൻ്റെ താഴെ കൂടെയാണ്. അതുപോലെ തന്നെ മഴയും വെള്ളത്തെയും അതിജീവിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു. പക്ഷേ എൻ്റെ അമ്മ എന്തൊരു ആൾക്കാരായിരുന്നു, എന്തുമാത്രം ആൾക്കാരാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം രാത്രി ഉറക്കളയ്ക്കാനുള്ള ഒരു ഇതിൽ ആൾക്കാർ ഒരു 9-10 മണിയൊക്കെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുമാതിരി ആൾക്കാരായിരുന്നു, പിള്ളേരും വലിയവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ, ജനസാഗരം എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ വെളുപ്പിന് വരെ പരിപാടിയുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നിന്റെ ഗാനമേള തുടങ്ങാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു കുറച്ച് സമയം നിന്ന് പാട്ട് കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പായി തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോരുവാണ് തിരിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആക്കാൻ കേട്ടോ. എൻ്റെ ചാനലിന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.